Hello guys, welcome back. My name is Elvin. Puthi vlog like so. സമയം ഇപ്പൊ 10:30 കഴിഞ്ഞു ഗൈസ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു റീല് പോസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്നലെ എടുത്ത അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകണം. ഇന്ന് നമുക്ക് ഒരു ബൂം ബോക്സ് വാങ്ങണം, നാളെ നമ്മൾ ആലപ്പുഴയിലോട്ട് പോകാം, അതിന് പ്രിപ്പയർ ചെയ്യണം, കുറച്ച് അല്ലറ ചില്ലറ റീൽസ് എടുക്കണം, അങ്ങനെ പല പല പരിപാടികളാൽ വിജൃംഭിച്ച് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ദിവസം എന്തായാലും ഇത് കണ്ടോ, നമ്മുടെ ഓണത്തിന്റെ ഊഞ്ഞാല്. എന്തായാലും ആദ്യം തന്നെ പോയി കാപ്പി കുടിക്കാം ഗൂയിസ്. അമ്മ കാപ്പി, ഇത് ആരമ്മ ഇവിടെ നിൽക്കണത്? ഗൈസ് ഇത് ആരാണെന്ന് ഞാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഇതാണ് എന്റെ അനിയത്തി. ഹലോ ഐശു, എന്തൊക്കെ ഉണ്ട് വിശേഷം? എന്റെ വല്യച്ഛന്റെ മോളാണ് ഗൈസ് ഇത്. ഇരിക്കിരി കാപ്പി കുടിച്ചാ നീ. ആ എന്നാ കുടിക്കുവാ. ഓ ഇന്ന് ഇന്ന് വിളവിട്ടോടെ ഉണ്ടാ? എടി ഉണ്ടോ നീ എന്റെ കൂടെ? പരിപാടിയിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഗൂയിസ്. അപ്പൊ ഇന്ന് ഡേ ഔട്ട് വിത്ത് മൈ സിസ്റ്റർ എന്നാവും. നിനക്ക് എന്തിട്ട് ഒരു സന്തോഷം ഇല്ലാത്തത്? വലിയ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു ഗൈസ് ഇവളെ കൊണ്ട് നീ എന്താ ഒരു ദിവസം പുറത്തു പോകാത്തെന്ന് പറഞ്ഞ് ഇന്ന് എന്റെ കൂടെ വിട്ടേക്കാണ്. അപ്പൊ നമ്മളൊന്ന് കറങ്ങാൻ പോകും. ഫ്യൂച്ചർ ഡോക്ടർ അല്ലേ? നമ്മുടെ ഫാമിലിയിൽ ഒരു ഡോക്ടർ കൂടെ വരികയാണ് ഗൂയിസ്. ഐ മീൻ നീറ്റ് കിട്ടണേ. കിട്ടുമല്ലേ? കിട്ടും. ഞാൻ കാപ്പി കുടിക്കട്ടെ. ഇതാരാണെന്ന് അറിയാമോ? ഇൻഫ്ലുവൻസ് ഇൻഫേമസ് നാരായണൻകുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പുളി നാരായണൻകുട്ടി എന്ന് മലയാളത്തിൽ പറയുവാടാ. ദോശയും കടലക്കറി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഗൂയിസ്? ആരുമില്ലേ? ഇഷ്ടമല്ലേടാ. കടലക്കറി ഇല്ല, വേസ്റ്റ്. സാമ്പാറും ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്യും. അല്ല ദോശയും കടലക്കറി നല്ല കോമ്പോ. ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. നിനക്ക് എത്ര വയസ്സായി? 19? 20? അമ്മേ ഹോളി ക്രാപ്പ്. നമ്മള് വളർന്നു വളർന്നു വരുന്നോറും വല്യമ്മേ പോലെ ലുക്കായി വന്നോണ്ടിരിക്കണം അല്ലേ അമ്മ? ആയി പോയതാ. എടി അപ്പൊ എന്താണ് നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചത്? എന്താണ് നിന്റെ ആഗ്രഹങ്ങൾ കേക്കട്ടെ. സർപ്രൈസ് മീ. എടാ ഒരു ചാണകക്കുഴി കണ്ടുപിടിയടാ, അവള് തള്ളിയിടാ. നല്ല സർപ്രൈസ് അല്ലേ? എടി ഐശു നീ റീൽസ് ചെയ്യോ? എന്റെ സ്റ്റെപ്സ് നീ പഠിക്കണ്ട. കഴിക്കാം ഗൂസ്. മാ പോയിട്ട് വരാമേ. ഓക്കെ അപ്പൊ ഇന്ന് എവിടെയും പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് നടക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു ഫൺ ഡേ ആക്കി കൊടുക്കാൻ നോക്കാം നമുക്ക് കൊച്ചിന്. അവളുടെ എന്റെ കൂടെ ഉള്ള ഫ്രീ ഡേ അല്ലേ, നോക്കാം. ഹായ് ഗൈസ്. അക്കൂസ് എവിടെ പോണ്ടാ? എവിടെന്ന്? എന്നിട്ട് ഇങ്ങോട്ട് വരൂലേ? മൈ ബോയ്സ്, നമ്മൾ സ്റ്റുഡിയോ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവളെ പ്രോപ്പർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണെങ്കിൽ ഗൈസ്, എന്റെ അച്ഛന്റെ ചേട്ടൻ, എന്റെ അച്ഛന്റെ സ്വന്തം ചേട്ടൻ, അതായത് എന്റെ വല്യച്ഛൻ, വല്യച്ഛന്റെ മോള്. വല്യച്ഛൻ ഡോക്ടറാണ്, വല്യമ്മ ലെക്ചറാണ്. ഈ ഇടയ്ക്ക് ഡോക്ടറേറ്റ് എടുത്തേയുള്ളൂ. ഹായ് വല്യമ്മ, ചെലവ് കിട്ടിയില്ല കേട്ടോ എനിക്ക്. ഓക്കെ, ഇനി അകത്ത് പോയി ഫുട്ടേജ് രണ്ടെണ്ണം കൂടെ കോപ്പി ഉണ്ട്, അത് കോപ്പി ഞാൻ കൊടുത്തിട്ട് നമുക്ക് പുറത്തുപോകാം. ഹലോ മാഡം, ലേശ പോസ്റ്റ് ആയില്ലേ? എടാ നീ മന്തി കഴിച്ചിട്ടില്ല നാരായണൻ കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. കഴിച്ചിട്ടില്ലേ ഇതുവരെ? ഹോളി ക്രാപ്പ്. അഖിലേഷേ, കൊച്ചിന് മന്തി മേടിച്ചു കൊടുക്കണം വാടാ. രണ്ടരയായി കേട്ടോ. ഭയങ്കര പോസ്റ്റ് ആയി പോയി ഗൈസ്. നമ്മൾ നാളെ മറ്റന്നാളും ട്രിവാൻഡ്രത്തില്ല, ഇന്ന് വൈകുന്നേരം. ആക്ച്വലി ഇന്ന് വൈകുന്നേരം നമ്മൾ ആലപ്പുഴയ്ക്ക് വിടുകയാണ്. നാളെ ആലപ്പുഴയില് നമ്മളൊരു വള്ളംകളി ടീമിന്റെ കൂടെ, നെഹ്റു ട്രോഫിയുടെ ഒരു വള്ളംകളിയിൽ ഒരു ടീമിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു. മറ്റന്നാൾ നമ്മളൊരു ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്യണം അല്ലേടാ. അപ്പൊ അതിന്റെ ഫുൾ പ്ലാനിങ് ആയിരുന്നു ഗൈസ്. പ്ലാനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പോയി ഫുഡ് മേടിച്ചു കൊടുക്കാം കുട്ടി. വാ ഐശു, നമ്മൾ മന്തി വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോണ ഗൈസ്. ഐശു ഇതാണ് ഹക്സി. ഹലോ, ഓക്കെ. അപ്പൊ അത് ഡണ്ണായ സ്ഥിതിക്ക് നമുക്ക് ഫുഡ് കഴിച്ചാലാ. മന്തി കഴിച്ചിട്ടില്ല എന്ന് സുഹൃത്തുക്കളെ, അതും എന്റെ അനിയത്തി. ഹൗ ക്യാൻ ഇറ്റ് ബി? എടാ എവിടെ ഉണ്ടോ മന്തി? എടാ ഇനി പറഞ്ഞ രണ്ടു ദിവസം നമുക്ക് ബിസി ആയിരിക്കും അല്ലേടാ. കാരണം നാളെ, അതെ പ്രൊഡക്റ്റീവ് ഡേയ്സ് ആണ്. നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ വള്ളംകളിക്കാരുടെ കൂടെ അവരുടെ റുട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കേറും. അപ്പൊ അവർക്ക് യോഗയുണ്ട്, എക്സസൈസ് ഉണ്ട്. അപ്പൊ നാളെ ഒരു ബിസി ഡേ ആയിരിക്കും ഗൈസ്. ഫുൾ ഡേ ആസ് എ വള്ളം തുഴയുന്ന വള്ളംകളിക്കാരൻ ആയിരിക്കും ഞാൻ ജീവിക്കുന്ന ഗൈസ്. പിന്നെ നമുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ആലപ്പുഴ വെച്ച് തന്നെ നമുക്കൊരു പോഡ്കാസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഹൗസ് ബോട്ടിൽ ഫുൾ ചില്ലിംഗ് ആയിരിക്കും. അപ്പൊ അതും വ്ലോഗ് ആക്കാമല്ലോ. അപ്പം 2 ബിസി ഡേയ്സ് ആർ കമ്മിങ് അപ്പ് അഹെഡ്. അതിന് മുന്നേ മന്തി. ഓക്കെ, ഞങ്ങൾ പിന്നെ വരാം ഗൈസ്. ഓക്കെ മാഡപുത്ത, നിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണടി? പിസ്സ അല്ലേ? സിജീസ് പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്, കേരളത്തിലെ ബിഗസ്റ്റ് പിസ്സ ഉണ്ട്. കഴിക്കണം. ഇല്ല ഇവന്മാരുണ്ടല്ലോ, നമ്മൾ പയ്യന്മാരൊക്കെ തീർത്തി തരുവാണെങ്കിൽ.
ബാർബിക്യൂ സ്പേസിൽ കൊണ്ടുവന്ന ഏസ്മുത്തിന് വാ മന്തി ഉണ്ടല്ലോ അല്ലേ ബ്രോ, ഉണ്ടല്ലോ സെറ്റ്. നമ്മളൊരു ഹാഫ് മന്തിയും ഹാഫ് ജമൈക്കൻ അൽഫാമും പറഞ്ഞിട്ടുണ്ട്. ജമൈക്കൻ മന്തിയാണ് നീ കഴിക്കാൻ പോണ, അന്നേരം കഴിച്ചു. എവിടെ എന്റെ ക്യാമറ വരുമ്പോഴേക്കും ക്രിഞ്ചായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, മന്തി വരൂ. ഓക്കെ, നമ്മുടെ മന്തി ഐറ്റംസ് എത്തിയിരിക്കുന്നു. ആദ്യത്തെ മന്തി കഴുത്താണ് സുഹൃത്തുക്കളെ. ഈ കല്യാണത്തിനൊക്കെ ക്യാമറ വരുമ്പോഴത്തേക്ക് സ്റ്റക്കാവണാടാ കല്യാണ. എങ്ങനെയുണ്ട് കൊള്ളാവോ? അവളുടെ മന്തി ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്റെ അൽഫാം ആഗ്രഹം ഞാൻ സാധിക്കട്ടെ. ഇവിടുത്തെ ജമൈക്കൻ അൽഫാം ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് ആണ്. ഓ ആ അമേസിംഗ് തന്നെ ഗൈസ്. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നിനക്ക് എന്താണ്ടാ ചെയ്യേണ്ടത്? സംതിങ് ഫൺ. എടാ എന്താണ്ടാ ഫണ് എന്നാ? നീ ഫണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് ഫണ്ണ് ഒപ്പിക്കുന്ന. പാരാസൈലിംഗ് ചെയ്തിട്ടുണ്ടോ? ചെയ്യണോ? ഫണ്ണ് വേണം. കൂബ ഡൈവിംഗ് നീ പ്രിപ്പയർഡ് ആയിരിക്കൂലല്ലോ. ബൗളിംഗ് ചെയ്തിട്ടുണ്ടോ നീ? ബൗളിംഗ് ചെയ്താലോ ഫൺ ട്യൂറിലോട്ട് പോവാം. ബാ, ഫണ്ണിന് വേണ്ടി നമ്മൾ കൊച്ചിനെയും കൊണ്ട് ലുലു വന്നിരിക്കുകയാണ് ഗൂസ്. നമ്മള് ബൗളിംഗ് കളിക്കാൻ പോവുകയാണ് ഗൂസ്. ഓക്കെ, ഫൺ ട്യൂറയില് നല്ല ഒരു ഓപ്ഷൻ ആണ് ഗൈസ്. വേണ്ടത് ഫണ്ണ് എന്ന് പറഞ്ഞ് അവസാനം കറങ്ങി തിരിച്ച് നമ്മള് ഫൺ ട്യൂർ എത്തിയല്ലേടാ. ഓക്കെ, നമ്മൾ ലുലുലെത്തി, ഇനി ഫൺ ട്യൂറയിലോട്ട് പോട്ടെ. ഫൺ ട്യൂറയില് വരുമ്പോഴൊക്കെ ദാസന്റെ ബർത്ത്ഡേ ആണല്ലേടാ ഓർമ്മ പറഞ്ഞത്. അതൊരു കാർഡ് സത്യം, ഭയങ്കര നൊക്ലാച്ചി അടിക്കാൻ ഇവിടെ വന്നപ്പോ. ലുലുല് വന്നപ്പോ നമ്മള് വെസ്റ്റ് സൈഡിലോട്ട് ഒന്ന് കയറി. ഊ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഷർട്ട് അല്ലേ ഐശു? എടാ, നിനക്ക് ഡ്രസ്സുമല്ല വേണം എന്ന് നോക്കോടാ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടാ എന്നെ. ആ, അവക്ക് ഇഷ്ടമുള്ള എടുത്തോളാം. ഇതെങ്ങനെയുണ്ടെടാ, കൊള്ളാവോ? ട്രൈ ചെയ്ത് നോക്കണ. ഇതിലൊക്കെ കാണുമ്പോ നല്ല രസമായി. നമ്മൾ ഇട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇത് രണ്ട് സെലക്ട് ചെയ്ത് ഇത് കൊള്ളാന്ന് വേണം അല്ലേടാ കോമ്പോ. അവിടെ നിൽക്കണ ബൊമ്മ ഇട്ടിരുന്ന കോമ്പോ ആണ്. ആ മാനിക്വിൻ. എവിടെ നിന്ന് ഒരു വിധത്തെ സമ്മതിക്കില്ല കേട്ടോടാ. ബൊമ്മ എന്ന് പറഞ്ഞപ്പോ മാനിക്വിൻ എന്ന്. ഹലോ, ആ എടുക്കാലോ. ഇത് പക്ഷേ അകത്ത് എന്തെങ്കിലും ഒരു സാധനം ശരിയാണ് കേട്ടോ. എന്റെ കളർ അങ്ങനത്തെ ഒരു കളർ. നിനക്ക് ഇങ്ങനെയുള്ള നിക്കറൊന്നും ഇടാൻ വലിയ സമ്മതിക്കൂലല്ലോ. സമ്മതിക്കൂടെ? എന്നാ എടുത്തോടാ. റൂമിന്റെ വെളി പൊക്കൂടത്. വലിയ സ്ട്രിക്റ്റ് ആണ് ഗൂയിസ് അവളുടെ അടുത്ത്. അവൾ ഡ്രസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പോയ ഗൈസ്. ഒത്തിരി നാളായിട്ട് അവള് പറയണാണ് എന്റെ കൂടെ കറങ്ങാൻ വരണം, പുറത്തിറങ്ങണം. പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ കൊണ്ട് ഹാപ്പി ആക്കാൻ പറ്റുന്ന രീതിയിൽ ഹാപ്പി ആക്കണമല്ലോ അല്ലേ. അവളുടെ ഡ്രസ് റെഡി ആക്കിട്ട് ഇട്ടിട്ട് വരട്ടെ. എന്റെ മോനെ, ഇതാര്? ഒന്ന് കറങ്ങിയടാ. ഊഫ്, പൊളിച്ച്. ഇത് നമ്മൾ സെലക്ടഡ് അല്ലേ അപ്പൊ. അടി ഹൈഫൈ. ഇതും കൊള്ളാടാ, നല്ല രസമാണ്. കറങ്ങിക്കെ, ചേർന്നുണ്ട് എല്ലായിട്ടും. ഇതും എടുക്കാലോ അപ്പൊ. ഓക്കെ, അടുത്തത് എന്താടാ? ഇഷ്ടമായത് കുഴപ്പമൊന്നുമില്ലടാ. വല്യമ്മേനടുത്ത് ഞാൻ പറഞ്ഞോളാം, നീ മേടിച്ചോ. പക്ഷെ നല്ല രസമുണ്ടടാ. നിനക്ക് നല്ലതായിട്ട് സ്യൂട്ടും ആവണുണ്ട് ഇല്ലേ? നല്ലതായിട്ട് സ്യൂട്ട് ആവണുണ്ട് കൊച്ചിന്. ഇത് എടുത്തോ, ഷോപ്പിംഗ് കഴിഞ്ഞാ. ഓക്കെ, സൈസാണല്ലോ. ഇതുകൂടെ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഷൂസ് സെലക്ട് ചെയ്തേക്കാണ്. ഓക്കെ, നമുക്ക് ബില്ലിങ്ങിലോട്ട് പോവാം. നമ്മൾ ഉദ്ദേശിച്ച കണക്കല്ല ഗൈസ്. മുമ്പുള്ള ഡ്രസ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. എടുത്ത് നിനക്ക് ഇഷ്ടമായില്ലേ എടുത്ത ഡ്രസ്സ്? അല്ല, ഹാപ്പി അല്ലേ? ഓക്കെ സെറ്റ്. നിനക്കിത് ഇവൻ ഇവൻ നെയിൽ കടയിലായിരുന്നോടാ പണ്ട്? വലിയ ഗുണമൊന്നും ഇവൻ പണ്ടേ തേക്കാൻ എടുക്കുന്ന. ഇത് അടിച്ചടിച്ച് ഇത് തീർക്കുമെന്നാണ് എനിക്ക് തോന്നണ കേട്ടെ. ചേട്ടനെന്ന് പറഞ്ഞ നടന്നിട്ട് ഇപ്പോഴാണ് കേസ്. ക്യൂടെക്സ് ഇട്ട് കൊടുക്കണം. നല്ല രസമാണ്. അവൻ പോയി ഓടാ. ഇനി ഇവിടെ കഴിഞ്ഞാൽ അവർ ഇതിനും കൂടെ പൈസ വാങ്ങിക്കും. എടാ, ഡ്രസ് എല്ലാം ഇഷ്ടപ്പെട്ടല്ലേ, സെറ്റല്ലേ? ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, അവക്ക് ഒരു പാവ വേണോന്ന് പറയാം. അപ്പൊ പാവ എടുക്കാം. ഓ, കൊണ്ടോ 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 കൊണ്ടോ.
ആദ്യത്തെ ട്രെയിനിൽ നമ്മൾ ബൊമ്മ എടുത്ത് കഴിച്ചു പൊളിച്ചടിക്കും. അടുത്ത ബോളിങ്ങിന് പോവാം. ഗൈസ് അഖിലേഷും അമ്മൂസും വന്നിട്ടുണ്ട്. നമ്മൾ ബോളിംഗ് കളിച്ചാലാടാ. കമോൺ കമോൺ ബിബി. ഗൈസ് നമ്മളിന് ബോളിംഗ് നേരത്തെ ഇവിടെ ഭയങ്കര മ്യൂസിക് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കളി തീർന്നിട്ട് വരാം. ആ കമോൺ കൊണ്ട് 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 ഓള്ളാടാ. അടുത്ത് ഒരെണ്ണോടുണ്ട്, ഒരെണ്ണോടുണ്ട്. ജസ്റ്റ് മിസ് കുഴപ്പമില്ല, അടുത്തേൽ പിടിക്കാം. ഓക്കെ നമ്മള് ലുലു മോളിൽ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു നീട്ട്? ഇഷ്ടപ്പെട്ട? അത് മാത്രം മതി ഗൂയിസ് നമുക്ക്. എന്റെ ആനെ കാണിച്ചു വിട്. ആദ്യത്തെ ഏറി മറ്റേ പിടിയിൽ തന്നെ കിട്ടിയ സാധനം എനിക്ക് അത്ഭുതം. നിന്റെ പേരിട്ട് ഓടാ. ജാങ്കോ. ജാങ്കോ എന്നിട്ടാലേ. ഓക്കെ നമ്മുടെ ആനയുടെ പേര് ജാങ്കോ എന്നാണ് ഗൈസ്. അപ്പൊ ജാങ്കോയും കൊണ്ട് ഞങ്ങൾ ഇന്ന് സ്റ്റുഡിയോയിലോട്ട് 7 മണിയായി. അവന്മാരെ അപ്പാക്കി തീർന്നതേ ഉള്ളു, പ്രോസസിങ് ആണ്. അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. തീരണ്ടേ ഗൈസ്, പിള്ളേർ നല്ല എഫേർട്ട് ഇട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മാക്സിമം നോക്കാറുണ്ട്, 7 മണിക്ക് തന്നെ ഇട അല്ലേ ഇടാറണേ. ഓക്കെ അപ്പൊ ഇനി ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് വരാം. സ്റ്റുഡിയോ അറ്റ് ലാസ്റ്റ്. അരവിന്ദേ, മീറ്റ് ഐശ്വര്യ. എന്റെ വലിയ സിനിമ കസിൻ എന്റെ അനിയത്തിയാണ്. ഇത് അരവിന്ദ് ഫോട്ടോഗ്രാഫർ. ഓക്കെ നിന്റെ ഫോട്ടോ എടുക്കുന്ന നീ പറ പെട്ടെന്ന് ഞൊണ്ടിക്കാരനായത്. നീ ആദ്യം നടന്നത് എനിക്ക് ഉല്ലാസേട്ടാന്ന് വിളിയാണ്. ഇതെന്റെ അനിയത്തി വല്യച്ചന്റെ മോളാണ് ഐശ്വര്യ. വല്യച്ചന്റെ മോളാണ് ഐശ്വര്യ. പേരെന്താ? വിനു, ശ്രീകാന്ത്, ദാസൻ എല്ലാം എണ്ണം ഉണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റും നമ്മുടെ വ്ളോഗും കംപ്ലീറ്റ് ടീമായിട്ട് ആലപ്പുഴയിൽ പോകുന്നു. നാളെ നമ്മള് അവിടെ വള്ളംകളി ആൾക്കാരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. മറ്റന്നാൾ നമ്മൾ ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു. മറ്റന്നാൾ 27-ാം തീയതി രാത്രി തിരിച്ചു വരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, ഞാൻ മഴവില്ലോട്ട് വന്നു, മഴവില്ലെ ഷൂട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എൻഡ് ചെയ്തിട്ട് ഫുട്ടേജ് കോപ്പി ചെയ്ത് കൊടുക്കാൻ കഴിച്ചു, ഇല്ലെങ്കിൽ അവന്മാർക്ക് നാളെ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ ഇന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ഈ വ്ളോഗ് നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാലടാ. അത് ഓണാക്കിട്ടാണ്ടോ വല്ല സംസാരിക്കുന്നു? ആണോ? ഹലോ, ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ അപ്പൊ ഗൈസ് ആ കാര്യം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ ശരിയാണ്. നിങ്ങളുടെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ബെൽ ലൈക്ക് നോക്കിക്കോ. എടി എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? ഹാപ്പി ആയോ? എന്റെ കൂടെ കറങ്ങാൻ പറ്റുന്ന വിഷമമൊക്കെ മാറിയോ? എവിടെ നമ്മുടെ ജാങ്കോ? ജാങ്കോ ഇവന്റെ പേരാണ് ജാങ്കോ. ഞങ്ങളുടെ അടുത്താണ്. നീ കൊണ്ടുപോക്കോ മക്കളെ. ഓക്കെ ശരി, അപ്പൊ ടാറ്റാ.